ഹലോ, അസ്സലാമു അലൈക്കും. വി ടു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം അതിനു വേണ്ടി നമുക്കൊരു മാവ് റെഡിയാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയാണ് എടുത്തത്. ഇതൊരു ബൗളിലേക്കിടാം. പിന്നെ 2 സ്പൂൺ റവയും ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ കുഴച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ മൈദയുടെ മാവ് ഒരു പൂരിയുടെ വലുപ്പത്തിലെല്ലാം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടെടുത്ത് അതിലേക്ക് 2-3 സ്പൂൺ തേങ്ങയുടെ മിക്സിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ച് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ നല്ലൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.